അപ്പം ദേ ഞങ്ങളെല്ലാവരും കൂടെ പട്ടുമല പള്ളി വരെ പോവുകയാണ്. അപ്പം പോകുന്ന കാഴ്ചകളും അവിടെ ചെന്നുള്ള കാഴ്ചകളും നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് പോയിട്ട് വരാം. ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്താണ് പട്ടുമല പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റോടു ചുറ്റും തേയിലത്തോട്ടമാണ്. അപ്പം ഈ പള്ളിക്ക് പട്ടുമല പള്ളി എന്ന് പേര് വരാൻ കാരണം മഞ്ഞ് പട്ടുപോലെ മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് പട്ടുമല എന്ന് പേര് വരാനും ഈ പള്ളിക്ക് പട്ടുമല പള്ളി എന്ന് പേര് വരാനും കാരണം. ഈ പള്ളി ഇത്ര ഫേമസ് ആവാനും ഇത്ര വലുതാക്കി പണിയാനും കാരണമെന്ന് വെച്ചാൽ, ഒരു ദിവസം പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു പ്രകാശവും അതിനുള്ളിൽ മാതാവിൻ്റെ ഒരു രൂപവും എല്ലാവരും കാണാനിടയായി. ആ സ്ഥാനത്താണ് മാതാവിൻ്റെ രൂപം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരുപാട് വിദേശികളും എല്ലാവരും വന്നു പോകുന്ന ഒരു പള്ളിയാണ്. അപ്പം നമ്മളിപ്പം പട്ടുമല പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പം മേളിലോട്ടുള്ള സ്റ്റെപ്പാണിത്. ഞങ്ങൾ വണ്ടിയൊക്കെ അങ്ങ് ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. വണ്ടി പാർക്ക് ചെയ്യാനൊന്നും നമ്മുടെ സ്ഥലമില്ല, നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പം നാളെ സെപ്റ്റംബർ 1 അപ്പം ഞങ്ങൾ നാളെ നല്ല തിരക്കായത് കൊണ്ടാണ് ഇന്ന് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇതാണ് പട്ടുമല പള്ളി, പട്ടുമല മാതാവിൻ്റെ പള്ളിയാണ്. ഇനി നമുക്ക് മേളിലോട്ട് കയറാം. ഇത് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടനും പിള്ളേരും കയറി അവിടെ നിൽക്കുന്നുണ്ട്. ഞാനും കൂടി ഇനി കയറി പോട്ടെ, മേളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചതാവേ. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ എത്തിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം വെയിലാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് പിള്ളേരെയും കൂട്ടി പള്ളിക്കുള്ളിലേക്ക് കയറാം. അപ്പം പള്ളിക്കുള്ളിൽ ഉള്ള മാതാവിൻ്റെ രൂപമൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. പറ്റിയാൽ നിങ്ങളെ പള്ളിയുടെ ഉൾവശം കാണിക്കാം. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. സ്വദേശികളും വിദേശികളും അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളും എപ്പോഴും വന്നു പോകുന്ന ഒരു പള്ളിയാണിത്. അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് പട്ടുമല മാതാവിൻ്റെ ഈ പള്ളി. അപ്പോൾ ആർക്കും ഭാഗ്യമില്ല കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വച്ചിട്ടുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഉള്ളിലോട്ട് ക്യാമറ അലോ ചെയ്യത്തില്ല. അപ്പം എന്താണല്ലോ, ഞങ്ങളൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ടും വരാം. അപ്പം ദേവാലയത്തിനുള്ളിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. അതിനടുത്ത് തന്നെ ഒരു ഗുഹ പോലെ പണിതിട്ട് അതിനുള്ളിൽ മാതാവിൻ്റെ രൂപം വച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പം ഇതിനുള്ളിൽ വെട്ടം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പം ഇവിടെയും വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. തിരിയൊക്കെ കത്തിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു മാതാവിൻ്റെ ചെറിയൊരു രൂപവും പിന്നെ ഈ കുട്ടികൾക്ക് മോതിരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് പോയി വാങ്ങാം. നമ്മളിവിടെ വരെ വന്നിട്ട് മാതാവിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ പോകുന്നത് ശരിയല്ല. അപ്പം നമുക്കത് വാങ്ങാം. അപ്പം ഷോപ്പിലെ ചേട്ടൻ വന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. ചേട്ടൻ കഴിക്കാൻ പോയതായിരുന്നു. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഓരോ മോതിരവും പിന്നെ ഒരു കൊന്തയും പിന്നെ മാതാവിൻ്റെ ചെറിയൊരു രൂപവും മേടിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നാളെ സെപ്റ്റംബർ 1 നാളെ മുതൽ നോയമ്പ് തുടങ്ങുകയാണ്. 8 എട്ട് നോയമ്പ് സ്റ്റാർട്ടാകുകയാണ്. മണർകാട് പള്ളി പോലെ തന്നെ ഈ പള്ളിയിൽ നല്ല തിരക്കായിരിക്കും നാളെ. നാളെ മുതൽ എല്ലാവരും നോയമ്പൊക്കെ എടുത്ത് തുടങ്ങും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി തുടങ്ങുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പട്ടുമല മാതാവിൻ്റെ പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.